സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. എം ആർ അഭിലാഷ്, വളരെ ഇത് അടുത്ത കാലത്തെങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി പോകുന്നു. രാജ്യത്തെ ആകെ ഞെട്ടിയ വിധികളാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നുള്ളത് ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു സംഭവത്തിൽ ശ്രീനാഥചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലുമൊക്കെ നമുക്കറിയാം വിചിത്രമായ പല വിധികളും ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. എന്നാലും ഇത്രയും വിചിത്രമായ വിധികൾ എങ്ങനെ പ്രധാനപ്പെട്ട കോടതികളിൽ നിന്ന് വരുന്നു എന്നുള്ളത് എല്ലാവർക്കും അത്ഭുതമാണ്. തീർച്ചയായിട്ടും ശ്രീ ജിമ്മി, അത് അഭിഭാഷകർക്കും അത്ഭുതം തന്നെയാണ്. കാരണം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിലും സമൂഹത്തിനെ സെൻസിറ്റൈസ് ചെയ്യണം, ബോധവൽക്കരിക്കണം എന്ന് പറയുന്ന ജുഡീഷ്യറിയും ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരും തന്നെ ഇങ്ങനെയുള്ള നിയമങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ ബാധ്യത നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു. പ്രോപ്പറായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനം നൽകാൻ അവർ വിസമ്മതം കാണിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമാണ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇപ്പോ സുപ്രീം കോടതി കൊളീജിയം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ അഭൂതപൂർവമായ തീരുമാനമാണ്. പക്ഷേ ഇവിടെ നാം ചിന്താവിധേയമാക്കേണ്ടത്, ജുഡീഷ്യറിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി തന്നെ പറയട്ടെ, ഇവിടെ നാം ചിന്താവിധേയമാക്കേണ്ടത് എങ്ങനെ ഇങ്ങനെയുള്ളവർ ജുഡീഷ്യറിയിൽ കടന്നുകൂടി എന്നുള്ളതാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് വെച്ചാൽ നിയമത്തിന്റെ മൗലികമായ ഒരു വിഷയമാണ്, നിയമ പഠനത്തിന്റെയും പ്രാക്ടീസിന്റെയും മൗലികമായ ഒരു ആസ്പെക്ട് ആണ് എന്നിരിക്കെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ പോലും വ്യക്തമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ആൾക്കാർ കൊളീജിയം സിസ്റ്റം വഴി ജുഡീഷ്യറിയിൽ കടന്നുകൂടി, അവർ ഇവരുടെ സ്ഥിരപ്പെടുത്തൽ പിൻവലിച്ചത് ഒരു കാര്യം, പക്ഷെ എങ്ങനെ ഇവർ കടന്നുകൂടി എന്നുള്ളത് സമൂഹവും ജുഡീഷ്യറിയും വിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. 1993 ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രക്രിയ ജുഡീഷ്യറി കൈയാളിയതിന്റെ അടിസ്ഥാനമായി ചൂണ്ടിക്കാട്ടിയത് ജഡ്ജിമാരായിരിക്കാൻ ആരാണ് യോഗ്യർ എന്ന് അതിന്റെ സാങ്കേതികത്വത്തിന്റെ വെളിച്ചത്തിൽ, നിയമ പ്രാവീണ്യത്തിന്റെ വെളിച്ചത്തിൽ തീരുമാനിക്കുവാൻ ജഡ്ജിമാർക്കാണ് കഴിയുന്നത് എന്ന അഭിപ്രായം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സുപ്രീം കോടതി കൊളീജിയം ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ നിന്നും ഏറ്റുവാങ്ങിയത്. അതൊരു വിധിന്യായം പ്രകാരമാണ് ഏറ്റുവാങ്ങിയത്. അങ്ങനെയുള്ള അവരുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന നിരവധി ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് സംഭവിച്ചിരിക്കുന്നത്. നാഗ്പൂർ ബെഞ്ചിൽ നിന്നും സംഭവിച്ച വിധി ഇത് ഈ ഒരു തീരുമാനം തെറ്റായിരുന്നു. അപ്പോ മൊത്തത്തിൽ വ്യവസ്ഥയുടെ ഈ ഒരു വ്യവസ്ഥ ഒരു സിസ്റ്റമിക് ഒരു റീതിങ്കിങ് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ്. വളരെ വളരെ ഉത്കണ്ഠാജനകമായ ഒരു സാഹചര്യമാണ്. വളരെ നന്ദി എം ആർ അഭിലാഷ് പ്രതികരിച്ചതിന്. എന്തായാലും ആ വിധിക്കെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ജഡ്ജിക്കെതിരെയുള്ള നടപടിയായി അത് മാറുകയാണ്.